പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ മേഖലകളുടെ മേലും അങ്ങ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, നവംബർ മാസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് ആനയിച്ചിരിക്കുമ്പോൾ ഈ നവംബർ മാസത്തിൻ്റെ എല്ലാ അഭിഷേകവും ഈ മാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട മേഖലകളും അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. സ്വർഗീയമായ വലിയ ദർശനത്തിൽ, സ്വർഗീയമായ ചൈതന്യത്തിലും പ്രകാശത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണത്തിലും ഈ മാസം ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നവംബർ മാസത്തിലെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ, സ്വർഗനിവാസികളെ, ശുദ്ധീകരണാത്മാക്കളെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. വലിയ ഒരുമയിൽ, വലിയ ഐക്യത്തിൽ ഈ മാസം ആയിരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അമ്മയുടെ വലിയ സാന്നിധ്യ സംരക്ഷണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തിലും വലിയ സ്നേഹത്തോടും കൂടി ദൈവതിരുസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒക്ടോബർ മാസം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു മാസമായിരുന്നു അല്ലേ? ഒത്തിരി വചനങ്ങളും ഒത്തിരിയേറെ ജപമാലകളും ചൊല്ലി അമ്മയോട് ചേർന്ന് വലിയ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച ഓരോ മേഖലകളിലും ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പല അടയാളങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകത്തക്ക വിധം പല പല ഇടപെടലുകൾ പല പല രാജ്യങ്ങളിൽ, സംഭവങ്ങളിൽ, ഭീകര പ്രവർത്തന മേഖലകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, വലിയ ശക്തിയോടെ അമ്മയോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റോസറി വാരിയേഴ്സിൻ്റെ കാര്യമൊക്കെ. ഒത്തിരിയേറെ മക്കൾ പറഞ്ഞു, അച്ഛാ നമുക്കൊരുമിച്ച് നിന്ന് ഈ പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെയും ഒക്കെ ഒത്തിരിയേറെ മക്കൾ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ആഡ് ചെയ്യും. നമ്മൾ നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നവംബർ മാസം നമുക്കറിയാം, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമാം വിധത്തിൽ പ്രാർത്ഥിക്കുന്ന മാസമാണ്. ഇന്ന് നവംബർ 1. ഇന്ന് നമ്മൾ എല്ലാ വിശുദ്ധരുടെയും തിരുനാള് കത്തോലിക്ക തിരുസഭയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹം വലിയ ഒരു കൂട്ടായ്മയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുണ്യവാന്മാരുടെ ഐക്യം നമുക്കുണ്ട്. വിശുദ്ധർ ആരാണ്? വിശുദ്ധർ പുണ്യവാന്മാര്, കർത്താവിൻ്റെ വഴിയിലൂടെ, വചനമാകുന്ന വഴിയിലൂടെ ജീവിച്ച്, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെത് മാത്രമായി ജീവിച്ച്, തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ വചനപ്രകാരം കുരിശും വഹിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോയി സഹനങ്ങളേറ്റെടുത്ത് വേദനകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി ദൈവകൽപ്പനകൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്ന് ഇന്ന് വിജയം വരിച്ചവരാണ് ആര്? വിശുദ്ധ. നമുക്കറിയാം, വിശുദ്ധരെന്ന് പറയുമ്പോൾ പേര് വിളിച്ച വിശുദ്ധർ മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലും ഇഷ്ടംപോലെ പുണ്യാത്മാക്കളുണ്ട്. നമ്മുടെ കാർന്നോമാര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ച് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി സഹനങ്ങൾ ഏറ്റെടുത്ത് അതിനിടയിലും ദൈവത്തെ വിടാതെ വിശുദ്ധ കുർബാനയും ആരാധനയും കുടുംബ പ്രാർത്ഥനയും ജപമാലകളും കൊണ്ടൊക്കെ കുടുംബത്തെ നയിച്ച ഒത്തിരി പുണ്യാത്മാക്കൾ വിശുദ്ധര്
നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. അപ്പൊ വിശുദ്ധരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വഴിയിലൂടെ ചലിച്ച് വിജയം വരിച്ചവരാണ്. അത് പേര് വിളിക്കപ്പെട്ട അനേകായിരങ്ങളുണ്ട്. ഇനി പേര് വിളിക്കാത്തവർ അതിനേക്കാൾ ഏറെയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു, പാരമ്പര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാ വിശുദ്ധരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സഭ, കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് വലിയൊരു ഐക്യത്തിന്റെ ഒരു കുടുംബമാണ്. ശിരസാകുന്ന ക്രിസ്തുവിന്റെ അവയവമാകുന്ന ശരീരമാകുന്ന സഭ, സഭാഗാത്രം. അതുകൊണ്ട് തന്നെ ഈ സഭാഗാത്രത്തിലേക്ക് വരുന്ന ശക്തിയും ജീവനും ചൈതന്യവും ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക തിരുസഭയിലെ എല്ലാ മക്കൾക്കും പൊതുവായ ഒരു സ്രോതസ്സുണ്ട്, ജീവന്റെ സ്രോതസ്സ്, ശക്തിയുടെ സ്രോതസ്സ്, ജ്ഞാനത്തിന്റെ സ്രോതസ്സ്. അത് ക്രിസ്തുവാകുന്ന ശിരസിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ തന്നെ സഭയ്ക്ക് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വലിയ ഒരു ഐക്യമുണ്ട്. നമ്മളത് അറിയണം. ക്രൈസ്തവ മക്കളായി നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതിനാൽ തന്നെ ഒരൈക്യമുണ്ട്. ഈ ഐക്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മാമോദീസായിലൂടെയാണ് ക്രിസ്ത്യാനിയാകുന്നത്. അതിൽ തന്നെ വലിയൊരു ഐക്യമുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി നമ്മളെല്ലാവരും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് മാമോദീസ സ്വീകരിച്ചത്. വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാ ക്രൈസ്തവ മക്കളും പൊതുവായ ഈ നാമത്തിൽ, ഈ വിശ്വാസത്തിന്റെ ഐക്യത്തിലാണ് മാമോദീസ സ്വീകരിച്ചത്. അപ്പോൾ തന്നെ ഓർത്തുക്കെ, നമ്മളെല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച ഒരു വലിയ ഐക്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്, ക്രൈസ്തവ മക്കൾ. ഇനി രണ്ടാമതായിട്ട് കൂദാശകളുടെ ഐക്യം. ഈശോയുടെ ജീവന്റെ സമൃദ്ധി നമുക്ക് നൽകുന്ന കൂദാശകളിലൂടെ വിശുദ്ധ കുർബാന നമ്മളെല്ലാവരും സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ ശരീരം, യേശുവിന്റെ രക്തം പാനം ചെയ്യുന്ന, സ്വീകരിക്കുന്ന, ഭക്ഷിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ ശരീരം ഭക്ഷിക്കുന്ന വലിയൊരു ഐക്യം നമുക്കുണ്ട്, വലിയ കൂട്ടായ്മ. നോർത്തോക്കെ, അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ശക്തിയിൽ നിന്ന് ആ ജീവന്റെ സമൃദ്ധി നൽകുന്ന കൂദാശകൾ, ഓരോ കൂദാശകളിലൂടെയും പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, ക്രിസ്തുവിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്ന, ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വലിയ ഒരൈക്യം, വലിയൊരു കൂട്ടായ്മ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ, ക്രിസ്ത്യാനികളായി നമ്മിൽ ഓരോരുത്തരിലും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരങ്ങളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ വരദാന ഫലങ്ങളിൽ ഒരു ഐക്യമുണ്ട് നമുക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രൈസ്തവ മക്കൾ എന്തുമാത്രം ഐക്യപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ യോഗ്യതകൾ നിറയപ്പെട്ട് ആ ശരീരവും രക്തവും സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയപ്പെട്ട വലിയ ഒരൈക്യമുണ്ട് നമുക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ചൈതന്യം, ഈ ശക്തി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കണം, അത് നമ്മൾ സ്വന്തമാക്കണം. അങ്ങനെ വലിയ കൂട്ടായ്മയിൽ, വലിയ ഐക്യത്തിൽ നമ്മൾ നിൽക്കണം. സഭയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സഭയുടെ അവസ്ഥയെക്കുറിച്ച് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 954 പറയുന്നുണ്ട്, സ്വർഗീയ സഭയും ഭൗമിക സഭയും. അവിടെ പറയാണ് സഭയുടെ മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്നാമത്തെ അവസ്ഥ നമുക്കൊന്ന് വായിക്കാം. ആ ഖണ്ഡിക, കർത്താവ് തൻ്റെ സർവമാലാഖമാരോടും കൂടെ മഹത്വത്തിൽ വരുമ്പോൾ മരണം നശിപ്പിക്കപ്പെടുകയില്ല, എല്ലാം അവിടത്തേക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും. എന്ത് പറയാണ്? എന്നാൽ ഇപ്പോൾ അവിടുത്തെ ശിഷ്യരിൽ ചിലർ, മൂന്ന് കാര്യങ്ങൾ പറയാം, അവിടുത്തെ ശിഷ്യരിൽ ചിലർ, ഒന്നാമത്തെ ചിലർ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നു. അവിടുത്തെ മക്കളായ നമ്മൾ, അതിൽ ചിലർ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്നു. അതാണ് നമ്മൾ പറയും സമരസഭ. ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന ചിലർ, യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ചിലർ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന ചിലർ. രണ്ട്, മറ്റു ചിലർ മരിച്ച് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ശുദ്ധീകരണ സ്ഥലത്ത് സ്വർഗസൗഭാഗ്യത്തിനു വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചിലർ, അതും സഭയുടെ അവസ്ഥയാണ്. ഇനി മൂന്നാമത്തെ, മറ്റുള്ളവരാകട്ടെ ത്രിത്വൈക ദൈവത്തെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ സ്പഷ്ടമായി ദർശിച്ചുകൊണ്ട് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ച് വിജയം വരിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആയിരിക്കുന്ന വിജയം വരിച്ചവർ, വിശുദ്ധർ. നമുക്ക് ഇതിനെ കുറിച്ച് പറയാറുണ്ട്, ഒന്നാമത്തെ സമരസഭ, വിശുദ്ധീകരണ സ്ഥലത്തെ സഹനസഭ, അതോടൊപ്പം തന്നെ വിജയം വരിച്ചവരെ നമ്മൾ വിളിക്കും വിജയസഭ. സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ മാത്രമല്ല, ശ്രദ്ധിക്കണം കേട്ടോ, കത്തോലിക്ക തിരുസഭ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾ മാത്രമല്ല, പിന്നെയോ ഈ സമരസഭയിലായിരിക്കുന്ന ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന നമ്മളും, അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് തങ്ങളുടെ ഈ ദിവസങ്ങൾ നമ്മൾ കാണും എന്താണ് ശുദ്ധീകരണ സ്ഥലം, അതിൻ്റെ ആവശ്യകത നവംബർ മാസത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കാണും. അപ്പോൾ ഈ ശുദ്ധീകരിക്കപ്പെടുന്ന ഈ മക്കളും കത്തോലിക്ക തിരുസഭയുടെ ഭാഗമാണ്, ആ ഐക്യം നമുക്കുണ്ട്. ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് സഭാഗാത്രത്തിൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഐക്യം, പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, കൂതാശകളുടെ ഐക്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ ഐക്യത്തിൽ, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമുക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ശുദ്ധീകരണ ആത്മാക്കളുമായിട്ടുള്ള ബന്ധം, ഈ ശുദ്ധീകരണ ആത്മാക്കളുമായിട്ടുള്ള വലിയ ഒരു ബന്ധം നമുക്കുണ്ട്. അതുകൊണ്ട് സഹനസഭ. ഇനി മൂന്നാമത്തെ വിജയസഭ, അതാണ് പുണ്യവാന്മാരുടെ ഐക്യം. പുണ്യവാന്മാരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ഈ ലോകത്ത് ജീവിച്ച് ക്രിസ്തുവിൻ്റെ മൗദ്യിക ശരീരത്തിലെ അവയവങ്ങളായിട്ട് ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധരുമായിട്ടും ശുദ്ധീകരാത്മാക്കളുമായിട്ടും ജീവിച്ചിരിക്കുന്ന നമുക്കും, അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മൾ തമ്മിലും വലിയ ഒരു സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഇത് നമ്മൾ ഈ മാസത്തിൽ ശരിക്കും അറിയണം. അതോടൊപ്പം തന്നെ വിശുദ്ധരായിട്ട് തീരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധരുടെ സാന്നിധ്യവും അവരുടെ സഹായവും നമ്മൾ യാചിക്കണം. ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പല മേഖലകളിൽ പല പിതാക്കന്മാർക്ക്, വിശുദ്ധർക്ക്, ഒത്തിരിയേറെ മക്കൾക്ക് ശുദ്ധീകരണ ആത്മാക്കൾ കടന്നു വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അനുഭവങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണും. അതോടൊപ്പം തന്നെ വിശുദ്ധര് ഇറങ്ങി വന്ന് ചില മേഖലകളിൽ ചില മക്കളെ സഹായിച്ച അനുഭവങ്ങൾ നമ്മൾ കാണും. അന്തോണി സുമണിയാളൻ വന്നു, പരിശുദ്ധ അമ്മ കടന്നു വന്നു, മാതാ യോസഫ് പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു, യൂദാസ്ലിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. ചില മക്കൾക്ക് വിശുദ്ധരെ കാണാൻ പറ്റും, മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ശുദ്ധീകരണ ആത്മാക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അനുഭവങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ മൂന്ന് അവസ്ഥയിലുള്ള സഭയുടെ ഒരു പ്രത്യേകമായ ഐക്യമുണ്ട്. അതാണ് പുണ്യവാന്മാരുടെ ഐക്യം, സഭകളുടെ തമ്മിലുള്ള ഐക്യം. അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളും പരസ്പരം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പുണ്യവാന്മാരുടെ സഹായം നമുക്ക് അനുവദനീയമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ 15:11-12. പശ്ചാത്തലം ഇതാണ്, നിക്കാനോർ മക്കബേയുസിന് എതിരെ, ഇസ്രായേൽ ജനത്തിനെതിരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരിക. അവൻ ദൈവദൂഷണം പറഞ്ഞ് ഈ ജനത്തെ ശപിച്ച് കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി കടന്നു വരികയാണ്. ആ സമയത്ത് യൂദാസ് ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുകയാണ്, പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരുത്തരെയും ആയുധമണിയിച്ചു. എന്നിട്ട് പറയാണ്, വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവർക്ക് ഉന്മേഷം പകർന്നു. അതായത് യൂദാസിന് മക്കബേയുസിന് ഒരു സ്വപ്നമുണ്ടായി, ഒരു ദർശനമുണ്ടായി. അതെന്താണ്? വിശ്വാസ്യമായ ഒരു ദർശനം. അതെന്താണെന്ന് പറയോ? ഇനി വായിക്കാണ്, ഇതാണ് ദർശനം. 12:12, ഇതാണ് ദർശനം, കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിതഭാഷിണിയും ബാല്യം മുതലേ സത്കർമ്മ നിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനും ആയ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കണ്ടോ, മരിച്ചുപോയ പ്രധാന പുരോഹിതനായ ഓനിയാസ് ഈ സമയത്ത് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി നിക്കാനോർ വന്ന് ദൈവദൂഷണം പറയുമ്പോൾ
ഈ ഓനിയാസ് എന്ന് പറയുന്ന അവനെ കുറിച്ച് പറയാ, കുലീനൻ വിശുദ്ധരുടെ സ്വഭാവ. വിശുദ്ധർ കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷണിയും ബാല്യം മുതലേ, വിശുദ്ധരുടെ സ്വഭാവ, ബാല്യം മുതലേ സത്കർമ്മ നിരതനും പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചിരുന്ന വിശുദ്ധനായ ഓനിയാസ് മരിച്ചുപോയ വ്യക്തിയാ, വിശുദ്ധനാ. ആ ഓനിയാസോടെ പറയാണ്, കൈകൾ ഉയർത്തി യഹൂദജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് പുണ്യവാന്മാര് ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തില് യുദ്ധം ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ബന്ധം, സ്വർഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയര്, വിശുദ്ധര്, ഇതാണ് മക്കളെ പുണ്യവാന്മാരുടെ ഐക്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥ യാചിക്കുമ്പോൾ മധ്യസ്ഥം പറഞ്ഞത്, അവരോട് നമ്മൾ പ്രാർത്ഥനാ സഹായം തേടുമ്പോൾ പുണ്യവാന്മാര് നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. വീണ്ടും നമ്മളിവിടെ വായിക്കുന്നത്, അതേസമയം മറ്റൊരാൾ, വേറൊരാൾ, ആരാണത്? നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓനിയാസ് പറഞ്ഞു, സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ ആണത്. ജെറമിയ വലത്തുകര നീട്ടി യൂദാസിന് ഒരു സുവർണ ഖഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖഡ്ഗം സ്വീകരിക്കുക, ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്, ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. കണ്ടോ, ജെറമിയ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ജെറമിയ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തൻ, പ്രവാചകൻ, വിശുദ്ധനായ പ്രവാചകൻ മരിച്ചുപോയി. ഇതാ ഈ ജനത്തിന്റെ ഈ പ്രതിസന്ധികളിൽ, ഈ കഷ്ടപ്പാടിന്റെ ഈ സമയത്ത്, ഈ ശത്രുവിന്റെ ആക്രമണത്തിന്റെ ഈ സമയത്ത് എതിരാളികൾ അതുപോലെ കടന്നു വന്ന് ഈ ജനത്തെ ദൈവദൂഷണം പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാ വിശുദ്ധനായ പ്രവാചകൻ കടന്നു വന്നിട്ട് ഒരു ഖഡ്ഗം നൽകിക്കൊണ്ട് ഇതാ പറയാണ്, ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ, നമുക്കെതിരെ നിൽക്കുന്ന നാശത്തിന്റെ പ്രവൃത്തികളെ, സാന്നിധ്യങ്ങളെ, ശക്തികളെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധർ, പണ്ട് ജീവിച്ചിരുന്ന വിശുദ്ധരായ പ്രവാചകന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി ഇടപെടുകയും നമുക്ക് വേണ്ടി ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മുടെ, നമ്മൾ ഇപ്പൊ ബോസ്കോച്ചോട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, എൻ്റെ കൂടെ വിശുദ്ധനുണ്ട്, എൻ്റെ കൂടെ മാലാഖമാരുണ്ട്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ശുദ്ധീകൻ ആത്മാക്കളുണ്ട്. നമ്മൾ അങ്ങനെ വലിയ കൂട്ടായ്മയില്ല മക്കളെ, ഭയങ്കര കൂട്ടായ്മയില്ല. അതുകൊണ്ട് നമ്മളുടെ ഐക്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭയങ്കര ബലമാണ് സകല വിശുദ്ധരും. നമ്മുടെ കുടുംബത്തിൽ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധാത്മാക്കൾ നമ്മുടെ ബലമാ. നമ്മുടെ സഭയിൽ ജീവിച്ച് മരിച്ചുപോയ രക്തസാക്ഷികളും സകല വിശുദ്ധരും നമുക്കൊരു ബലമാ. കാരണം ഇപ്പോൾ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, അവർ നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി, കണ്ടില്ലേ, ഓനിയാസും ജെറമിയായും ഒക്കെ പ്രാർത്ഥിച്ച് ഇടപെടുന്നത്. അതുപോലെ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ, വിശുദ്ധരുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ശുദ്ധീകരണസ്ഥല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ സ്വർഗീയരുടെ, വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു വലിയ ദർശനം നമുക്ക് വേണം. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകേണ്ട മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം സ്വർഗത്തെക്കുറിച്ച് നമ്മൾ കാണും, നരകത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും കാണും. കാരണം പോകരുത്, അങ്ങോട്ട് ഒരിക്കലും പോകരുത്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കാണും, അതിൽ അനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മൾ കാണും, വിശുദ്ധിയെക്കുറിച്ച് കാണും, വിശുദ്ധരെക്കുറിച്ച് കാണും. അങ്ങനെ സ്വർഗത്തിൻ്റെ ഈ വലിയ ഐക്യത്തിൽ സമരസഭയോട് ചേർന്ന്, സഹനസഭയോട് ചേർന്ന്, വിജയസഭയോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ നവംബർ മാസം നമ്മൾ ശക്തമായിട്ട് ഒരുമയിൽ നിന്ന്, ഐക്യത്തിൽ നിന്നും പ്രാർത്ഥിക്കും. ഈ കാലഘട്ടം എന്നത്തേക്കാളുമേറെ ക്രൈസ്തവ മക്കൾ ഒരുമിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ക്രൈസ്തവ മക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി ദേവാലയങ്ങൾ കയറി കഴുത്തറുത്ത് നമ്മെ ടാർജറ്റ് ഇട്ടുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും പിശാചാകുന്ന ശത്രു പല മക്കളെയും ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെയും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയും ഈ സമരസഭയുടെയും
വലിയ ഐക്യത്തിൽ നിന്നുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അപരിമേയമായ യോഗ്യതയിലും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശക്തിയാകുന്ന കൂതാശകളുടെ വലിയ അഭിഷേകത്തിലും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെട്ട വലിയ അഭിഷേകത്തിലും പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ വരണം. അതിനുവേണ്ടി നമുക്ക് ഈ നവംബർ മാസത്തില് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും നവംബർ മാസത്തിലെ എല്ലാ ശുശ്രൂഷകളിലേക്കും സകല വിശുദ്ധരുടെയും വലിയ കൂട്ടായ്മയിൽ നിങ്ങളെ അച്ഛൻ സ്വാഗതം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാം, ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ ഐക്യത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ. പരിശുദ്ധ അമ്മയെയും യോസഫ് പിതാവിനെയും വിശുദ്ധരെയും ഒക്കെ കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ ഇടപെടൽ ഈ സ്വപ്നത്തിൽ എന്ന പോലെ, ദർശനത്തിൽ എന്ന പോലെ മക്കബെയൂസിന് ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. അത് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ, വിശുദ്ധ പ്രാർത്ഥിക്കുക. ഇടവക മധ്യസ്ഥൻ, ഇടവക മധ്യസ്ഥ, ഇഷ്ടപ്പെട്ട വിശുദ്ധര്, അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. മാലാഖമാര്, സ്വർഗത്തിന്റെ വലിയൊരു കൂട്ടായ്മ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിസ്സാരക്കാരല്ല. നമുക്ക് ചുറ്റും സാക്ഷികളുടെയും പുണ്യവാന്മാരുടെയും എല്ലാ വിശുദ്ധരുടെയും വലിയൊരു സൈന്യമുണ്ട്, കൂട്ടായ്മയുണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണണം, ഈ ദിവസങ്ങളിൽ അനുഭവിക്കണം. വലിയ ഐക്യത്തില്, വലിയ സ്നേഹത്തില്, വലിയ പ്രാർത്ഥനയില് നമുക്ക് ഈ നവംബർ മാസത്തില് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ, നമ്മളെല്ലാവരെയും ഈ വലിയ കൂട്ടായി വലിയ കൂട്ടായ്മ സ്വപ്നം കാണ. സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന അനേക മക്കൾ, വിജയസഭ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപയിൽ മഹത്വം പ്രാപിച്ച വിശുദ്ധാത്മാക്കൾ, അവരായിട്ട് ബന്ധമുണ്ട് നമുക്ക്, ബന്ധമുണ്ടെന്ന്. പിന്നെ നമ്മള് ക്രൈസ്തവ മക്കള് പരസ്പരം പ്രാർത്ഥിക്കുക. വെറുപ്പും വിദ്വേഷവും ഭിന്നതയും വാശിയും മത്സര്യവും അഹങ്കാരവും എല്ലാം വിട്ടുപേക്ഷിക്കുക. നമ്മൾ യേശുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് മാമോദിസ സ്വീകരിച്ചവരാ. കൂതാശകളിലൂടെ യേശുവിന്റെ ശരീരവും രക്തവും, യേശുവിന്റെ ശരീരവും രക്തവും എപ്പോഴും പറയുമ്പോ തന്നെ തരിക്കുക. യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചവരാ നമ്മളൊക്കെ. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നിറയപ്പെട്ടവരാ. എന്തൊരു ഐക്യം നമുക്ക്! ഐക്യത്തിലേക്ക് വരട്ടെ. ഐക്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധർ നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൂട്ടായ്മയിൽ അച്ഛൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ നവംബർ മാസം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ മാസമാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാസം നമ്മുടെ ഫാമിലി ട്രീ ഹീലിംഗ്, നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മക്കളെ. ഇത് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദിവസങ്ങൾ ഒത്തിരി വെളിപ്പെടുത്തലുകളാണ് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നാളെ മുതൽ നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഒക്ടോബർ മാസത്തിലെ പോലെ തന്നെ ആരാധനയോടുകൂടി നമ്മൾ വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിക്കുക. കുമ്പസാരിക്കാൻ സാധിക്കുന്ന മക്കള് കുമ്പസാരിക്കാനൊക്കെ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഈ ഐക്യത്തിൽ വരാൻ വേണ്ടി എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷം വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഈ ഒരു ഐക്യം എല്ലാവരും കുടുംബത്തിൽ സ്വന്തമാക്കുക. എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച മക്കളാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ. കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. ആത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ ഒരു ഐക്യം തമ്മിലുണ്ട്. ഐക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും നവംബർ മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അച്ഛൻ ഹൃദയം നിറയെ സ്നേഹത്തോടെ നേരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നവംബർ മാസത്തിൽ കോടാനുകോടി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ പോകാനിടയാകണം. അതിനുവേണ്ടി അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിലൂടെ നമ്മുടെ കുടുംബം ശുദ്ധീകരിക്കപ്പെടണം. ചില മേഖലകളിലൊക്കെ തടസ്സങ്ങൾ നമ്മൾ കാണും. ഈ ദിവസങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം.
ഒത്തിരിയേറെ അഭിഷേകത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം ജർമ്മിയ പ്രവാചകനെ പോലെ ജനത്തെ സ്നേഹിക്കുന്ന പ്രവാചകൻ എന്നാണ് ജർമ്മിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ജനത്തെ സ്നേഹിക്കുന്ന, ആത്മാക്കളെ സ്നേഹിക്കുന്ന ഒരു അഭിഷിക്തനായി, അതിനുവേണ്ടി വചനം പ്രഘോഷിക്കുന്ന ദൈവിക ജ്ഞാനമുള്ള അഭിഷിക്തനായിട്ട് ഈ കാലഘട്ടം കർത്താവ് ഈ അഭിഷിക്തനെയും അതോടൊപ്പം തന്നെ എല്ലാ അഭിഷിക്തരെയും ഉപയോഗിക്കണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ വലിയ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയ്ക്ക് ഈ കൂട്ടായ്മയിൽ വലിയ ബന്ധമുണ്ട്. കാരണം അമ്മ പുണ്യവാന്മാരുടെ രാജ്ഞിയാണ്, രക്തസാക്ഷികളുടെ രാജ്ഞിയാണ്, നമ്മുടെ അമ്മയാണ്. ഈ അമ്മ എല്ലാ ശനിയാഴ്ചയും എന്ന പോലെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അമ്മയാണ്. അമ്മയ്ക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ട്, അമ്മയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്ത് സ്ഥാനമുണ്ട്, അമ്മയ്ക്ക് നമ്മുടെ ഇടയിൽ സ്ഥാനമുണ്ട്. സമരസഭയിലും സഹനസഭയിലും വിജയസഭയിലും വലിയ സാന്നിധ്യമുള്ള, സ്വാധീനമുള്ള, ശക്തമായ മധ്യസ്ഥയും സാന്നിധ്യവുമാണ് നമ്മുടെ അമ്മ. അമ്മയുടെ മധ്യസ്ഥത്തെങ്കിലേക്ക് നമുക്ക് ഈ നവംബർ മാസത്തിലെ എല്ലാ ശുശ്രൂഷകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ മക്കളെ വലിയ കൂട്ടായ്മയിൽ ഐക്യപ്പെടുത്തിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നവംബർ മാസത്തിൽ സകല പുണ്യവാന്മാരോട് കൂടെ ആയിരിക്കുവാനും അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ, അതോടൊപ്പം തന്നെ സമരസഭയിലെ വലിയ ഐക്യത്തിലും കൂട്ടായ്മയിലും ആയിരുന്നുകൊണ്ട് വലിയ സ്നേഹത്തോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ. അമ്മയുടെ വലിയ കൃപയിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ. അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഓ ത്രിയേക ദൈവമേ, അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ ശക്തിയും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഈ ശുശ്രൂഷകൾക്ക് അമ്മ മാധ്യസ്ഥം വഹിച്ച് സാന്നിധ്യം നൽകി കാര്യസ്ഥത അമ്മ ഏറ്റെടുക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.